സാന്നിധ്യവും അടിയങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കണം എന്ന് അടിയങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല മഹത്വവും എടുക്കണം എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാതൊരു പ്രയാസവും കൂടാതെ കർത്താവ് ഇത് വളരെ സമ്പന്നമായി തീരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണം. സകല മഹത്വവും അവിടുന്ന് എടുക്കണം എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിക്കണമേ സ്വർഗീയ നല്ല പിതാവേ. നോഹ, നമുക്കറിയാം നമ്മുടെ എല്ലാവരും നമ്മുടെ വീട്ടുകാരനാണ്, നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മളിൽ ഒരുവനാണ്. അതുകൊണ്ട് അധികം ഔപചാരികതയുടെയോ അധികം ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യമില്ല. നോഹയ്ക്ക് നേരിട്ട് ആദ്യം തന്നെ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചു തുടങ്ങാം. ഒന്ന് രണ്ട് പേര് ആദ്യം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രകാരം ആശംസകൾ അറിയിക്കുന്നതായിരുന്നു. പാമ്പാടിയിൽ നിന്നുള്ള വിൻസെന്റ് അങ്കിള് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ആശംസകൾ അറിയിക്കുകയാണെങ്കിൽ. അങ്ങനെ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഞാൻ ഒരു പൂർണ്ണസമയ വേലയിലായിരിക്കുന്ന ടോമി ചെൻസവറിന്റെ മകൻ നോഹ ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഉടൻ ഓർമ്മ വന്നത് സ്കോട്ടിഷ് മിഷണറീസ് ആയിരിക്കുന്ന ദമ്പതികളുടെ മകനായ എറിക് ലിഡിലിന്റെ ഒളിമ്പിക്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കർത്താവിന്റെ മക്കളും കർത്താവിനെ സേവിക്കുന്നവരുടെ മക്കളും ഇങ്ങനെ ലോകത്തിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നത് കാണുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതും ഇങ്ങനത്തെ ഓരോ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നുയർന്ന് ചെല്ലുമ്പോൾ ഭക്തി കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ. അപ്പൊ നോഹയെ കുറിച്ച് ഈയിടെ വന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ റിപ്പോർട്ടും അത് വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അത് അങ്ങനെ എല്ലാരും കിടന്നു കഴിഞ്ഞു ഉറങ്ങുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു നോഹ, ആ കാര്യത്തിൽ നോഹ ഇനിയും വളർന്നും വർദ്ധിച്ചും വരട്ടെ, ഇത് ദൈവമോഹത്തിനായിട്ട് ഈ കരിയർ തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്തവണ പോയി ഒരു നാഷണൽ റെക്കോർഡൊക്കെ സ്ഥാപിച്ച് വന്നല്ലോ. ഇനിയും അടുത്ത വരുന്ന ഏഷ്യാഡും പിന്നെ ഒളിമ്പിക്സിലും ഒക്കെ കൂടുതൽ ചെയ്യാൻ ദൈവം കൃപ തരട്ടെ. അപ്പോ എറിക് ലിഡിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഗോഡ് മേഡ് മീ ഫാസ്റ്റ് ആൻഡ് വെൻ ഐ റൺ ഐ ഫീൽ ഹിസ് പ്ലഷർ. അപ്പോൾ ഓടുന്നത് ഒരു പ്ലഷറാണ്, ഹിസ് പ്ലഷറാണ്. കർത്താവിന് വേണ്ടി ഇവിടെ അല്ല, ആ ഗ്രൗണ്ടിൽ, ഒളിമ്പിക്സിന്റെ ഗ്രൗണ്ടിലും അങ്ങനത്തെ ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഓരോ കായിക ഓരോ ഗ്രൗണ്ടുകളിൽ ഓടി കർത്താവിന്റെ കർത്താവിന് വേണ്ടി ഓടിയുള്ള പ്ലഷർ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ. താങ്ക് യു. താങ്ക് യു വിൻസെന്റ് അങ്കിൾ. അടുത്തതായിട്ട് ചെന്നൈയിലുള്ള വെളാച്ചേരി സഭയിലുള്ള രാജു അബ്രഹാം അങ്കിള് നോയ്ക്ക് അനുമോദനങ്ങളും ആശംസകളും അറിയിക്കും. രാജു അങ്കിൾ, കേൾക്കാമല്ലോ ഹസൻ, കേൾക്കാമോ? കേൾക്കാം. ഹസൻ പറഞ്ഞ പോലെ ഈ ഒളിമ്പിക്സ് ഞങ്ങളുടെയും ഒരു പ്രിയപ്പെട്ട ഒളിമ്പിക്സ് ആയി മാറി. എല്ലാ ദിവസവും തന്നെ ഹഡ്സൺ ഞങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുമായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ. അത് പ്രാർത്ഥിക്കുന്നതിനും നോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അതിനുവേണ്ടി വാർത്തകളൊക്കെ വായിക്കുന്നതിനും ഞങ്ങൾക്ക് വളരെ ഉത്സാഹമായി. ഒളിമ്പിക്സ് ഞങ്ങളുടെയും ഒരു ഒളിമ്പിക്സ് ആയിട്ട് മാറി എന്നുള്ളത് വളരെ സന്തോഷമാണ്. ബൈബിളിൽ പറയുന്ന പോലെ ഓടുക എന്നുള്ളത് നമ്മളോട് എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സ്ഥിരതയോടെ ഓട്ടം ഓടുക എന്നുള്ളത്. നോഹയ്ക്ക് ഒളിമ്പിക്സിലോടാൻ ദൈവം പ്രത്യേക ഒരു ഭാഗ്യം നൽകി. ഞങ്ങൾ അതിൽ വളരെ സന്തോഷിക്കുന്നു. വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും ഞങ്ങൾ ഇവിടെ ഉള്ള വിശ്വാസികളും വളരെ കാര്യം സന്തോഷിക്കുകയും ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം ഒരു വലിയ അനുഗ്രഹമാണല്ലോ നൽകിയത്. ഈ ഒളിമ്പിക്സ് പ്രത്യേകിച്ച് പ്രത്യേകതകളാണ്, ധാരാളം മെഡൽസ് ഇന്ത്യക്ക് ലഭിച്ചു. നോഹയ്ക്ക് പ്രത്യേകിച്ച് വാട്ട് ഈസ് ഓൾറെഡി അക്കംപ്ലീഷ്ഡ് എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. ഇനിയും മുമ്പോട്ട് പോകാൻ അവസരമുണ്ട് എങ്കിൽ ഇപ്പോൾ നേടിയിരിക്കുന്ന കാര്യം തന്നെ വലിയൊരു കാര്യമാണ്. ഏഷ്യയിലെ ഒരു വലിയ റെക്കോർഡ് ലഭിക്കാനിടയായി എന്നുള്ളത് വലിയ വലിയൊരു നേട്ടം തന്നെയാണ്. എങ്കിലും ഇനിയും മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. അടുത്ത
ഒളിമ്പിക്സിലും അടുത്ത ഇനിയുള്ള വരാനിരിക്കുന്ന കായിക മത്സരങ്ങളിലും വളരെ വിജയം നേടുന്നതിനും ദൈവം സഹായിക്കട്ടെ. ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്ഥിരതയോടെ മുമ്പോട്ട് പോകാന്നുള്ളതാണല്ലോ ഇരിക്കുന്ന കാര്യം. ഒരിക്കലും മടുത്തു പോകാതെ മുമ്പോട്ട് പോകാൻ തക്കണം, ദൈവം സഹായിക്കട്ടെ. ദൈവമോഹത്തിനായിട്ടും ഇത്രത്തോളം ദൈവം കൊടുത്ത പ്രത്യേകമായിട്ടുള്ള ശക്തിക്കായിട്ടും ഭക്തിയോടെ ദൈവവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കണം, ദൈവം സഹായിക്കട്ടെ. തോമസ് ബ്രദറിനെ അടുത്തും ഞങ്ങളും ഇക്കാര്യത്തിൽ കുടുംബമായിട്ട് അവരോടൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അവരുമേൽ ചൊരിയട്ടെ. ഇനിയും മുമ്പോട്ട് പോകാൻ തക്കണം, ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ ആശംസകളും പ്രാർത്ഥനകളും അവരോടൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു രാജങ്ങൾ. ഞങ്ങളിപ്പോ നിങ്ങളുടെ ചിലർക്കെങ്കിലും അറിയാവുന്ന പോലെ ഞങ്ങളിപ്പോ നോവയുടെ വീട്ടിലാണുള്ളത്. ഞങ്ങള് നോവ ധാരാളം സ്വീകരണങ്ങളും അനുമോദനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ തിരക്കിന്റെ ഇടയിലായിരുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ നോവയ്ക്ക് ഇവിടെ വീട്ടില് പലരും വന്നു, പലരും അനുമോദനങ്ങൾ അറിയിച്ചു. ഇന്ന് ഞങ്ങൾക്ക് നോവയുടെ വീട്ടിൽ വന്ന് നോവയെ അനുമോദനം അറിയിക്കുവാനായിട്ട് ലഭിച്ച ഒരു അവസരം, ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. നോവ ടോക്കിയോയില് പോയി ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് വന്നപ്പോൾ ഒരു ഒളിമ്പ്യൻ മാത്രമായിട്ടല്ല മടങ്ങി വന്നത്, ഒരു ഏഷ്യൻ റെക്കോർഡ് ജേതാവ് കൂടിയാണ്. നോവയുടെ ഐറ്റം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 4x400 മീറ്റർ റിലേ, മെൻസ് റിലേ ഐറ്റം ആയിരുന്നു. അതിലെ രണ്ടാം ഹീറ്റ്സില് രണ്ടാമത്തെ ലാപ്പ് ഓടിയ നോവ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ടീമിന് മൊത്തമായിട്ട് തന്നെ എല്ലാവർക്കും തന്നെ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. നമ്മള് മിൻസിനങ്ങളും രാജ്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ദൈവം നൽകിയ ശക്തി കൊണ്ടാണ് നോവ ഓടിയത്. നിങ്ങളുടെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നോവ ഓട്ടം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അതിന്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയായിരുന്നു, 100% ജീസസ്, 1% നോവ, 99% ജീസസ് എന്നല്ല പറഞ്ഞത്, 100% ജീസസ് എന്നാണ്. നോവ ഈ കായിക മേഖലയിൽ തന്റെ ആ ഒരു കരിയർ, ആ ഒരു സ്പോർട്സ് മേഖലയിൽ ആയിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ കൂടിയ നിലയിൽ നോവ തന്റെ വിശ്വാസത്തിനും വിശ്വാസത്തോടൊപ്പം കർത്താവിനോട് കൂടെ നിൽക്കുന്നതിനും കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോവയുടെ ജീവിതത്തിലും നോവയുടെ വാക്കുകളിലും പെരുമാറ്റങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ ആയിരിക്കുന്നത് നോവയുടെ വീട്ടിലാണ്. നമുക്ക് നോവയുടെ വീട്ടിലെ ഈ ചെറിയ തിരക്കുകൾ, അതിന്റെ ഒരു തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. നോവയ്ക്ക് കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് ലഭിച്ച ധാരാളം ട്രോഫികളും സ്വീകരണങ്ങൾക്ക് വേണ്ടിയുള്ള പല മൊമെന്റോകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോവയ്ക്ക് ലഭിച്ച ധാരാളം പൊന്നാടകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോവ നിങ്ങൾക്ക് പല ഫോട്ടോസിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും, നോവ നിർമ്മൽ ടോമിന് ആദരവ് എന്നല്ല, ഒളിമ്പ്യൻ നോവ നിർമ്മൽ ടോമിന് എന്നാണ്. നോവയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനായിട്ട് അടുത്തതായിട്ടുള്ളത്, നോവ തന്റെ ട്രെയിനിങ്ങിന്റെ ഒരു വലിയ ഭാഗം, ഇന്ത്യൻ ടീമിലേക്ക് കയറുന്നതിന് മുമ്പ് തന്റെ ട്രെയിനിങ്ങിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നോവയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനും ആശംസകൾ അറിയിക്കുന്നതിനും സഹോദരന്മാര് കയറിയിട്ടുണ്ട്. സഹോദരന്മാർ ഈ സമയം അതിനായിട്ട് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ദൈവനാമം ഏറ്റവും മഹത്വപ്പെടുമാറാകട്ടെ. വളരെ ആവേശം ഉണർത്തുന്ന ആവേശജനകമായ ചില നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ ആ ഒരു ആവേശം ഇപ്പോഴും ചോർന്നു പോകാതെ അതേ ഉത്സാഹത്തോടെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എനിക്ക് പറയാനുള്ളത് 2021 ഓഗസ്റ്റ് 6 വൈകിട്ട് 5:07 എന്ന് പറയുന്നത് വാസുദേവൻ നോഹയ്ക്ക് മാത്രമായിരുന്നില്ല, നമുക്കെല്ലാവർക്കും വളരെ ആവേശത്തിൻ്റെയും അതോടൊപ്പം വളരെ ആകാംക്ഷയുടെയും ഒക്കെ നിമിഷങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളും ഇവിടെ പല വീടുകളിലായിട്ട് അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിമിഷങ്ങളാണ്, ധാരാളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിമിഷമാണ്. ആ നിലയിൽ അതിൻ്റെ എല്ലാ സന്തോഷത്തോടെ ഈ സമയത്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വാസുദേവൻ ലോകം മുഴുവനും അങ്ങനെ ഏറ്റവും ആകാംക്ഷയോടെ നോക്കിയിരുന്ന ആ സമയം, അങ്ങനെ ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം നമ്മളൊരു മെഡലിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും നമുക്കറിയാം അവര് ടീമായിട്ട് നോഹയും ടീമും അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. ഞങ്ങളുടെ വലിയ പ്രാർത്ഥന ആഗ്രഹം മെഡലൊക്കെ ദൈവമാണ് നൽകുന്നത്, നമുക്കറിയാം ദൈവത്തിൻ്റെ പരിപാടിയിൽ അത് ദൈവം ചെയ്തോളും. പക്ഷേ ഒരു ഫെയിലിയർ ഇല്ലാതെ ഒരു ഫൗള് വരാതെ പെർഫോം ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, ദൈവമാണെങ്കിൽ മെഡലും കിട്ടണം, അങ്ങനെ തന്നെ ആഗ്രഹമായിരുന്നു. ഏതായാലും ഒരു കുഴപ്പവും കൂടാതെ ഫിനിഷ് ചെയ്തു എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വിഷയമായിരുന്നു. മാത്രമല്ല അപകടങ്ങളോ പരിക്കോ മറ്റ് ഒരു ഫോൾട്ടോ ഒന്നും വരാതെ, ഫൗളൊന്നും വരാതെ അത് ചെയ്യാൻ പറ്റി. മാത്രമല്ല തൊട്ട് പറയാൻ നമ്മൾ അറിഞ്ഞു അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ആ വലിയൊരു സന്തോഷത്തിലും ആവേശത്തിലുമാണ് നോഹ തിരുവനന്തപുരത്തേക്ക് വരുന്നതും ഒരു അനുമോദന യോഗം കൊടുക്കുന്നതിന്റെ ഒരുക്കത്തിലും ആവേശത്തിലുമാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും. അതാ നിലയിൽ നോഹ കോഴിക്കോടിന്റെ പൊന്നോമന പുത്രനാണെങ്കിൽ ഞങ്ങൾ പറയും തിരുവനന്തപുരത്തിന്റെ കൺമണിയാണ് ഞങ്ങൾക്ക് എന്നൊക്കെ പറയാൻ മാത്രമുള്ള ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. കാരണം നല്ലൊരു സമയം നോഹ ഞങ്ങളോടൊപ്പം ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരും പ്രായമുള്ളവരും കുട്ടികളും എല്ലാം വളരെ ആവേശത്തോടെ നോക്കിയിരിക്കുകയാണ് നോഹ വരുന്നത്. ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്കും അവസരം കിട്ടി. ഇന്ത്യക്ക് മാത്രം ഇന്ത്യക്കും ഇന്ത്യൻ എയർഫോഴ്സിനും നമ്മുടെ കേരളത്തിനും മാത്രമല്ല നമ്മുടെ തദ്ദേശീയ സഭകൾക്കും വളരെ അഭിമാനവും വളരെ സന്തോഷവും നൽകുന്ന ഒരു സമയമാണ്. മാത്രമല്ല ദൈവം നോഹയെ ഉയർത്തി. ഇനി ദൈവത്തിൻ്റെ നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നോഹ മുഖാന്തരവും ഉയർത്തപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ കാലങ്ങളിൽ നോഹ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു, അതോർത്ത് വളരെ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട്. ഈ അനുമോദന യോഗത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വേഗം വന്ന വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം തന്നെയാണ്, ഇറ്റ് ഈസ് മാർവലസ് ഇൻ അവർ ഐസ് ബിക്കോസ് ദിസ് ഈസ് ലോർഡ്സ് ഡൂയിങ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വളരെ ആശ്ചര്യത്തോടെ അഭിമാനത്തോടെ നമ്മൾ ആ നിമിഷം ഓർക്കുകയാണ്. പറയാനുള്ളതെല്ലാം ഇത് ദൈവത്താൽ സാധിച്ചു. കഴിഞ്ഞ വർഷം നടക്കേണ്ട പ്രോഗ്രാം നടന്നില്ല, നമുക്കറിയാം കൊറോണ മുഖാന്തരം. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ പറ്റുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കരുതല്, ദൈവത്തിൻ്റെ വലിയ പരിപാടിയിൽ നോഹ ഉണ്ടായിരുന്നു. നോഹയ്ക്കും ടീമിനും എല്ലാവിധ ആശംസയും അനുമോദനവും ദൈവമക്കളോട് എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും അനുമോദനവും ആശംസയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ഏറ്റവും അധികമായിട്ട് നോഹയുടെ ജീവിതത്തിലൂടെ അങ്ങനെ ഉയർത്തപ്പെട്ട ദൈവനാമം മാത്തുപിടുമാറാകട്ടെ. ഒത്തിരി സന്തോഷത്തോടെ എല്ലാ ആശംസയും നോഹയ്ക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോഹ വന്നതിന് ശേഷം നിങ്ങളുടെ ചിലരെങ്കിലും ഈ ട്രോഫികളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ട്രോഫികൾ ആരും ഓരോരുത്തർ വന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയതല്ല. ഓരോ ട്രോഫികൾ വന്നപ്പോഴും ഓരോ സ്വീകരണങ്ങൾ നൽകിയിട്ടുണ്ട്, ഓരോ സ്വീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ധാരാളം പേര് വന്നിട്ടുണ്ട്, ധാരാളം പേര് അനുമോദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ധാരാളം പേര് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒരു 10-20 ആശംസകളിൽ ഒരാളും ഒരു കൂട്ടം മാത്രമായിട്ട് നമ്മുടെ ആശംസകൾ ഒതുങ്ങുന്നില്ല എന്ന് നോവയ്ക്കും അറിയാം, നമുക്കും അറിയാം. നോവ നമുക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. നോവയ്ക്ക് നമ്മൾ ഓരോരുത്തരും വളരെ പ്രിയപ്പെട്ടവരാണ്. അതോർത്ത് നമുക്ക് വളരെ സന്തോഷിക്കാം. നോവ ദൈവത്തോട് ഒപ്പം നടന്ന ഈ പ്രിപ്പറേഷന്റെ സമയത്തും അതുപോലെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ടോക്കിയോയിലേക്ക് പോയ സമയത്തും ധാരാളം പ്രാർത്ഥനയിൽ ചെലവഴിച്ച സമയത്തെ കുറിച്ചൊക്കെയും തൻ്റെ സഹതാരം അമോജ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞതൊക്കെ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് എണീച്ച് പെട്ടെന്ന് ഞെട്ടി എണീച്ചപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ സമീപത്ത് ഒരു വ്യക്തി പെട്ടെന്ന് കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം പെട്ടെന്ന് പേടിച്ചു. പിന്നീടാണ് മനസ്സിലായത് നോഹ രാത്രി ഇരുട്ടോടുകൂടി തന്നെ
ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സംഭവം അതിനെ കുറിച്ച് തന്റെ സഹതാരം വെളിപ്പെടുത്തിയതൊക്കെ നമുക്ക് വളരെ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നോവയ്ക്ക് വേണ്ടി നോവ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നോഹ 10ാം ക്ലാസ് വരെ പഠിച്ചത് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിനുശേഷം 1 പ്ലസ് 2 പഠിച്ചത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിനുശേഷം കോഴിക്കോടിന്റെ ഒരു മുഖമുദ്രയായിട്ടുള്ള ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിലാണ് നോഹ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ബികോമിനാണ് ജോയിൻ ചെയ്തത്. അവിടെ വെച്ചിട്ടാണ് തനിക്ക് എയർഫോഴ്സിലേക്ക് നേരിട്ട് വിളി വരുന്നതും എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നതും. ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിന്റെ തങ്ങളുടെ ഒരു മോട്ടോ ഇങ്ങനെയാണ്, പ്രോ ഡിയോ എറ്റ് പാട്രിയ. അതിന്റെ അർത്ഥം ഫോർ ഗോഡ് ആൻഡ് ഫോർ കൺട്രി. അത് തന്നെയാണ് നോഹ സാധിച്ചതും. നോഹ ഓട്ടത്തിന്റെ തന്റെ പെർഫോമൻസിന് ശേഷം നോഹ പറഞ്ഞതും എങ്ങനെയാണ്, എന്റെ ദൈവത്തിനും എന്റെ രാജ്യത്തിനും വേണ്ടിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഈ രാജ്യത്തിന്റെ നാമം ഉയർത്തുന്നതിനും നമ്മുടെ നാടിന്റെ നാമം ഉയർത്തുന്നതിനും നോവയ്ക്ക് സാധിച്ചു. അതോർത്ത് നമുക്ക് നോവയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് നോവയ്ക്ക് ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നത് വയനാട്ടിൽ നിന്ന് സേവ്യറങ്ങളാണ്, സേവ്യർ പനച്ചി. പെട്ടെന്ന് പറയട്ടെ, തൈക്കടുപ്പിലെ നോഹ ഞങ്ങളുടെ നോഹ ഇന്ന് ഇന്ത്യയുടെ നോഹയായി എന്നാണ് നമ്മൾ അഭിമാനത്തോട് പറയുന്നത്. ഒളിമ്പനായതില് നോഹ ഒരു ഒളിമ്പ്യനായതിൽ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. നോഹ ഒരു നല്ല ദൈവഭക്തനായ മനുഷ്യനാണ് എന്നതിൽ ദൈവത്തിന് ഞങ്ങൾ മഹത്വം അർപ്പിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ നല്ല സ്നേഹിതനാണ് എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവുമുണ്ട്. വിദ്യുത് പ്രാപിക്കാൻ തക്ക വിധം നോഹ ഓടിയല്ലോ, ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിച്ചല്ലോ. നോഹയുടെ ബെസ്റ്റ്, ഏഷ്യയുടെ ബെസ്റ്റ് ഒക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിഗായകന്മാരുടെ ഇടയിൽ അതിഗംഭീരമായ ഒരു പ്രകടനമാണ് നടത്തിയതെന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ത്യയുടെ ബെസ്റ്റ് ഒളിമ്പിക്സില് പങ്കാളിയാവാനായിട്ട് അല്ലെ, ഒളിമ്പ്യനായിട്ട് നമ്മുടെ നോഹയും ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പല പ്രതിസന്ധികളുള്ള ഒരു ഒളിമ്പിക്സ് ആണ്. ലോകത്തിന്റെ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ യുദ്ധത്തിന് ശേഷം ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടാവുകയില്ല. എന്നാൽ നോഹയെ പെട്ടകത്തിൽ എന്നതുപോലെ ദൈവം സംരക്ഷിച്ചു. കോവിഡ് അതുപോലെ പ്രതിസന്ധികള് മറ്റു പ്രയാസങ്ങളൊന്നും വരാതെ ദൈവം സംരക്ഷിച്ചു എന്നോർത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും ദൈവത്തോടും നന്ദിയുണ്ട്. ലോകത്തിനു മുമ്പില് ഞങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചു എന്ന നിലയിലാണ് നോഹയെ ഞങ്ങള് ഉറ്റുനോക്കുന്നത്. ഞങ്ങൾ സന്തോഷത്തോടെ നോഹയെ നോക്കുന്നത്. നോഹ ഞങ്ങൾക്കെല്ലാം ഇനി ഈ ഒളിമ്പിക്സിലേക്ക് ഉള്ള നോഹയുടെ വഴികളും ഒരുക്കങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ അധ്വാനത്തിന് ഞങ്ങൾക്ക് വലിയൊരു മാതൃകയാണ് നോഹ. സ്ഥിരോത്സാഹത്തിന് വലിയൊരു മാതൃകയാണ്. ദൈവബന്ധത്തിന് വലിയൊരു മാതൃകയാണ്. വെറും എയർഫോഴ്സ് അല്ല, വളരെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് വളരെ ഫയർ ഫോഴ്സ് ആയിട്ട് നോഹയിരിക്കുന്നു എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. നോഹയുടെ പേരിലെ വീട്ടിലേക്കുള്ള റോഡ് നോഹയുടെ പേരിലാക്കും എന്ന് പറഞ്ഞു കേട്ടു. വളരെ സന്തോഷം അല്ലെ. പി ടി ഉഷയ്ക്ക് ശേഷം അല്ലെ ഞങ്ങളുടെ നോഹയ്ക്കും ഒരു റോഡ്. അനേകർക്ക് സത്യപാത തെളിയിക്കുന്ന അല്ലെ സത്യത്തിലേക്കുള്ള ഒരു പന്താവായിട്ട് നോഹ തീരട്ടെ, മിടുക്കനാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മള് ഈ ഒരു അനുമോദന ചടങ്ങ് വളരെ നേരത്തെ വെക്കേണ്ടതായിരുന്നു. നോവ വന്നിട്ട് 2 ദിവസമായി. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് വീട്ടില് ശ്വാസം വിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് ആശംസ വയ്ക്കാന്ന് പറഞ്ഞത്. അപ്പോ 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ നാളെ വൈകിട്ട് നോഹ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ വെച്ചിട്ട് പ്രധാനമന്ത്രി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യക്കാർക്ക് ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്ന പരിപാടിയുണ്ട്. അതിനുശേഷം നോഹ 18ാം തീയതിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നാലെ തന്നെ 19ാം തീയതി മുതൽ നമ്മുടെ ഓണം ക്യാമ്പ് ഉള്ളതുകൊണ്ട് പിന്നീട് നടത്തി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇൻവിറ്റേഷനോ പോസ്റ്ററോ ഉണ്ടാക്കുന്നതിനും കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നതിനും വളരെ പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, ഈ എനിക്ക് തോന്നുന്ന ഈ മീറ്റിങ്ങിന്റെ ലിങ്ക് ഇട്ടത് ഒരു 4:45 സമയത്തായിരിക്കും. പ്രോഗ്രാം തുടങ്ങി 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ സൂമില് മാക്സിമം പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള 100 പേര് കയറി. ഇത്ര പേര് കയറുമായിരുന്നു എന്ന് എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. യൂട്യൂബിന്റെ ലിങ്കിന് ചെറിയൊരു ബുദ്ധിമുട്ട്, സാങ്കേതിക ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് യൂട്യൂബ് ലിങ്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കാതിരുന്നത്.
നമുക്ക് ഈ പ്രോഗ്രാമിന്റെ വീഡിയോ പിന്നീട് യൂട്യൂബിലിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ പ്രോഗ്രാം കാണാൻ സാധിക്കുന്നതായിരുന്നു. അടുത്തതായിട്ട് നോവയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയും എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വ്യക്തിയുടെ കലാവിരുത് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. നോവയ്ക്ക് നോവയുടെ പ്രാക്ടീസിന്റെ സമയത്ത് ഒരു നല്ല കൂട്ടുകാരനായിട്ട് നല്ല ഒരു എല്ലാ രീതിയിലും ഒരു കമ്പനി ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഒളിമ്പിക്സിനെ നോഹയുടെ ഐറ്റത്തിന്റെ ഈ 4x400 മീറ്റർ റിലേ പങ്കെടുക്കുന്നതിനുള്ള ദിവസം അതുവരെയുള്ള കൗണ്ട് ഡൗൺ വെച്ചിട്ട് ഓരോ ദിവസത്തേക്ക് ഓരോ പോസ്റ്ററുകൾ ഉണ്ടാക്കി നോഹയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാക്കി അങ്ങനെ നോഹയ്ക്ക് എല്ലാ രീതിയിലും കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ശങ്കർ രാജേഷ് എന്നറിയപ്പെടുന്ന വീത്യ വീത്യയാണ് അടുത്തത് നോവയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത്. വീത്യക്ക് നോവയെ നേരെ കെട്ടിപ്പിടിച്ച് ഒരു കെട്ടിപ്പിടിക്കാനൊക്കെ ആയിരിക്കും താല്പര്യം എങ്കിലും വീത്യയുടെ വാക്കുകളിൽ നിന്ന് നോവയ്ക്കുള്ള ചില ആശംസാ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. വീത്യ ശ്രമിക്കും. ഒളിമ്പിക്സ് നടന്ന ദിവസം ഓഗസ്റ്റ് 6 രാവിലെ ഞാൻ നോചേട്ടനോട് ചോദിച്ചു ടെൻഷൻ ഉണ്ടോന്ന്. അപ്പോ നോചേട്ടൻ പറഞ്ഞത് എനിക്ക് ടെൻഷൻ അല്ല ആകാംക്ഷയാണെന്ന് പറഞ്ഞു. ഗ്രൗണ്ടിൽ ഓടാനുള്ള അത്ര ആകാംക്ഷയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാവരും ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവിടെ അത്രയും ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോ നമ്മള് പ്രതീക്ഷിച്ച പോലെ നമ്മൾ പ്രാർത്ഥിച്ച പോലെ ഏറ്റവും വലിയ ഉയരത്തിലെത്തി. ആ ഓട്ടം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ മാക്സിമം ഓടി എന്നാണ് പറഞ്ഞത്. ഞാൻ മാക്സിമം ഓടി ഒന്നും പറ്റിയില്ല അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ സമയമായിരുന്നത്. അപ്പോ ഇനിയും നോച്ചേരുന്ന ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നോഹയായിട്ടുള്ള കോണ്ടാക്ട് പലപ്പോഴും വീത്യ മുഖാന്തരായിരുന്നു. അപ്പോ വീത്യയോട് ഞാന് നോവയുടെ റേസ് ഉള്ള ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അവസാനം നോവ എപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഇവിടെ നോവയ്ക്ക് വേണ്ടിയിട്ട് നോവയുടെ ഓട്ടമാണല്ലോ എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ വീത്യയോട് ചോദിച്ചു ടെൻഷൻ ഉണ്ടോ ചെക്കനെ എന്ന് ചോദിച്ചു. വീത്യ പറഞ്ഞത് ഇതുപോലെയാണ് ചെക്കനാവേ ടെൻഷൻ ഒന്നുമില്ല ഫുള്ള് ആവേശത്തിലാണ് നടന്നത്. അപ്പൊ നോവ ആ ഒരു ആവേശം നമുക്കറിയാം. അത്രയും കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങൾ നോവ അതിനു വേണ്ടിയിട്ട് ധാരാളം പാടുപെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു നമ്മൾ അവിടെ ഗ്രൗണ്ടിൽ കണ്ടത്. നോവ തന്റെ മാക്സിമം പുറത്തെടുത്തു എന്ന് നോവയ്ക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ അതാണ് നമുക്കും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അടുത്തതായിട്ട് നോവയ്ക്ക് വേണ്ടിയിട്ട് ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നത് ബാബുവും ജോർജ്ജങ്ങളാണ്. ബാബുവും ജോർജ്ജങ്ങള് വീഡിയോ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഒന്ന് നോഹ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാനും ആവർത്തിക്കുന്നത്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതില് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിപരമായി അറിയാവുന്ന ഒരു സഹോദരൻ ഒളിമ്പിക്സില് ഓടി എന്നത് ഞങ്ങൾക്ക് വലിയ ആവേശമായി. അത് അത്ഭുതകരമായ അവിശ്വസനീയമായ ഒരു നേട്ടമാണ്. അത് സ്വർഗത്തിലെ ദൈവം നോഹയോട് കാണിച്ച വലിയ കരുണയാണ്. നേരത്തെ സംസാരിച്ച സഹോദരന്മാർ പറഞ്ഞതുപോലെ അത് ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തൊരു കാര്യമല്ല എന്നറിയാം. ദൈവത്തിൻ്റെ കാരുണ്യം തൻ്റെ ജീവിതത്തിൽ
വളരെയധികം ഉണ്ടായതുപോലെ തന്നെ ദൈവകൃപയ്ക്ക് അനുസൃതമായ രീതിയിൽ അധ്വാനിക്കുവാനും അച്ചടക്കം കാണിക്കുവാനും ദൈവകൃപ പ്രകാരം പ്രവർത്തിക്കുവാനും ഒക്കെ നോഹയ്ക്ക് ദൈവം ധാരാളം കൃപ നൽകി. ആ ഓട്ടം ഞങ്ങളും നോഹുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്നാൽ നോഹയ്ക്ക് എങ്ങനെ ടെൻഷനില്ല എന്ന് കേട്ടതിൽ വളരെ സന്തോഷം. വളരെ മനോഹരമായി ഓടി വിജയിയായി തീരുവാൻ ദൈവം സഹായിച്ചല്ലോ, തന്റെ ഏറ്റവും നല്ല പ്രകടനം എന്നാണ് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എനിക്ക് സ്പോർട്സിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിലെ നമുക്ക് ഇതുവരെ ഒരു മെഡൽ ലഭിച്ചിരുന്നില്ല, അപ്പോഴ് നോഹയ്ക്ക് തന്നെ അത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. അതിനോട് വളരെ അടുത്ത് താൻ വന്നു എന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. മാത്രമല്ല തന്റെ ഏറ്റവും മെച്ചമായ പ്രകടനയോടെ കാഴ്ചവെക്കാനായിട്ട് തനിക്ക് സാധിച്ചല്ലോ, അതിനുള്ള വലിയ അഭിനന്ദനം അറിയിക്കുന്നു. തൻ്റെ ഈ സന്തോഷത്തില് ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു, തൻ്റെ കുടുംബത്തോടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. തൻ്റെ മാതാപിതാക്കന്മാർ തൻ്റെ ജീവിതത്തില് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് നോഹ പറഞ്ഞു, അത് മറ്റ് മാതാപിതാക്കന്മാർക്കെല്ലാം ഒരു മാതൃകയാണ്. ദൈവം നിങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു വാക്ക് ഞാനൊരു മുന്നറിയിപ്പായിട്ട് പറയുന്നത്, പ്രസിദ്ധി കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. നോഹ ഇന്ന് ഇന്ത്യ മുഴുവനും അറിയുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് തീർന്നിരിക്കുകയാണ്. അത് എളുപ്പമല്ല കൈകാര്യം ചെയ്യാനായിട്ട്. എന്നാൽ ധാരാളം ദൈവകൃപ നോഹയ്ക്ക് ദൈവം തരട്ടെ. എനിക്ക് അതിനോട് ഏറ്റവും നന്നായി പ്രതികരിച്ച് ദൈവത്തെ മുഖത്തുപ്പെടുത്താനായിട്ട് ദൈവം തന്നെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. നോഹയെ വ്യക്തിപരമായി അറിയാം, അദ്ദേഹം ഒരു ദൈവ മകനാണ്, വിശ്വാസിയാണ്, നമ്മളുടെ സ്ഥലം സഭയിലെ അംഗമാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറിന്റെ അനിയനാണ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ വളരെ അഭിമാനമുണ്ട്. ദൈവം മകനെ നിന്നെ അധികം അനുഗ്രഹിക്കട്ടെ. ഇനിയും വലിയ പടവുകൾ ചവിട്ടിക്കയറുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും വളരെ പ്രസിദ്ധനായി തീരുവാൻ ദൈവം അധികമായിട്ട് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവം നോഹയെ വ്യക്തിപരമായിട്ടും നിങ്ങളെ കുടുംബമായിട്ടും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ നോവയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്ന വിദ്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യ ഞങ്ങളോടൊപ്പമാണ് കാറിൽ വന്നത്. ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ വിദ്യ ഇങ്ങനെ പറയായിരുന്നു, സംസ്ഥാന സർക്കാരിൽ നിന്ന് വലിയ പാരിതോഷികമൊക്കെ കിട്ടുമ്പോ അതിൻ്റെ ഒരു പകുതി നോവച്ചായിട്ട് എനിക്ക് തരുമായിരിക്കും. ഇനി അടുത്തതായിട്ട് നോവയ്ക്ക് ആശംസകളും അനുമോദനങ്ങളും അറിയിക്കാനുള്ളത് നോവയുടെ പ്രീടീൻ ടീൻ യൂത്ത് ആ ഒരു സമയത്ത് സഭാ ക്യാമ്പ് തലങ്ങളില് നോവയ്ക്ക് വളരെ കൂട്ടായിട്ടും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പല സംസാരങ്ങൾക്കും നോവയ്ക്ക് വളരെ കമ്പനിയായിട്ടും പല കാര്യങ്ങളിലും വെളിച്ചം പകർന്നു നൽകാനും നോവയ്ക്ക് വളരെ സഹായമായിട്ടുള്ള നിർമ്മൽ ജെ സൈലസ് ആണ്, അദ്ദേഹം നമ്മോട് കൂടെയുണ്ട്. സൈലസ് ഇപ്പോ നോവയ്ക്ക് അനുമോദനങ്ങളും ആശംസകളും അറിയിച്ച് സംസാരിക്കും. നോവയെ നോവയൊന്നും അല്ല, അൽ നോവയാണ്. അപ്പോ എല്ലാ ആശംസകളും. എന്താ പറയട്ടെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ നിന്റെ ഓട്ടം കണ്ട് കോരിത്തെറിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമായിട്ട് ഒളിമ്പിക്സിൽ പോകാനായിട്ടും ഒരുപക്ഷെ ഒരു ഒളിമ്പിക്സ് അല്ല, ഇനി വീണ്ടും പല ഒളിമ്പിക്സുകളിലും പങ്കെടുക്കുവാനും ഇന്ത്യയുടെ ദേശീയഗാനം അങ്ങനെ മുഴക്കുവാനും നോവയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്ക് അഭിമാനമാണ് നിന്നെ പോലെ ഒരു കൂട്ടുകാരനുണ്ടാവുക ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഒളിമ്പ്യന്റെ സുഹൃത്താണ് എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ അഭിമാനകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും കാണാം. സർക്കാർ നൽകുന്ന 500,000 രൂപ അവിടെ വെച്ചേക്ക് നമുക്ക് തകർക്കാനുള്ളതാണ്.
അടുത്തതായിട്ട് നോവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളിൽ പല മിക്കവാറും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും. നോവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആശംസ ഒളിമ്പിക്സിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ആശംസ പരിപാടിയും ഒരു പ്രാർത്ഥന യോഗവുമായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്നും നോവയ്ക്ക് വേണ്ടി നോവയോട് സംസാരിക്കുകയും ആശംസിക്കുകയും നോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എബ്രഹാം തോമസങ്ങള് നമ്മളോട് കൂടെയുണ്ട്. എബ്രഹാം തോമസങ്ങൾക്ക് ടോക്കിയോയിൽ നിന്ന് മടങ്ങി വന്ന ഒളിമ്പ്യൻ നോവയോട് എന്താണ് പറയുന്നുള്ളത് എന്ന് നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ രക്തത്തിൽ ഇല്ലാത്ത ഒന്നാണ് ഈ സ്പോർട്സും ഗെയിംസും. സാധാരണ ഞാൻ ഈ ഒളിമ്പിക്സ് ഒന്നും വാച്ച് ചെയ്യാറുള്ള ഒരാളല്ല, പക്ഷെ ഈ വർഷം ഞാൻ വളരെ താല്പര്യപൂർവ്വം വാച്ച് ചെയ്തു. അത് വാച്ച് ചെയ്തത് നോവ ഓടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇല്ലാത്ത ഒരു താല്പര്യം ഈ വയസ് വാർദ്ധക്യ കാലത്ത് എന്നിൽ സൃഷ്ടിക്കാനായിട്ട് നോവയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭാപ്രസംഗിയിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, നിനക്ക് ചെയ്യുവാൻ അവസരം കിട്ടുന്നത് സാധ്യമാകും നോക്ക്, നീ നന്നായി പൂർണ്ണ ശക്തിയോട് ചെയ്യണമെന്ന്. നോവയുടെ ഓട്ടം ഞാൻ ദർശിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് ആ വാക്യമാണ്. ദൈവം അവന് ചെയ്യാൻ കൊടുത്തതായിരിക്കുന്ന അവസരം പൂർണ്ണ ശക്തിയോട് ഉപയോഗിച്ചു. ഏഷ്യയിലെ റെക്കോർഡുകാരനായി തീർന്നു. നോവയെ 135 കോടി ആളുകൾ ഒരാളായിട്ടാണ് ഇതുവരെ ഇരുന്നത് എന്നാൽ ഇപ്പോൾ ഇനി അങ്ങനെയല്ല. ബട്ട് ഹീ ഈസ് വൺ അബൌ ദി 135 crores. ഇനിയും അടുത്ത ഒളിമ്പിക്സിലോ ഏഷ്യൻ ഗെയിംസിലോ വേൾഡ് ഗെയിംസിലോ ഒക്കെ ഇപ്പൊ ഓടിയതിനേക്കാൾ മെച്ചമായ റെക്കോർഡോടുകൂടെ ഓടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നോഹയ്ക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടണമെന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നീ പ്രാർത്ഥിക്കാറുള്ള ആളല്ല, പക്ഷേ നോഹയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു. ഇനിയും ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നോഹയ്ക്ക് അടുത്ത ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ തന്നെ കിട്ടാനായിട്ടിടയാകട്ടെ. അതിനുള്ള ഡിസിപ്ലിനും അതിനുള്ള ദൈവഭക്തിയും ഉണ്ട്. രണ്ടും കൂടി ചേർന്ന് പോകുമ്പോഴാണല്ലോ ദൈവം നോഹ ആ നിലയിൽ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. അവൻ്റെ ശരീരത്തിന് ബലവും മനസ്സിന് നിശ്ചയദാർഷ്ട്യതയും ആത്മാവിന് കുളിർമയും എല്ലാം നൽകി ദൈവം നോഹയെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പല പ്രാവശ്യം അവരുടെ വീട്ടിലേക്ക് വിളിച്ചു, എനിക്ക് പക്ഷേ കോണ്ടാക്ട് കിട്ടിയില്ല. അപ്പോഴൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നൊരു സന്ദേശമാണ് കേട്ടിരുന്നത്. ഒരുപാട് ആളുകൾ ഫോണിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അനുമോദിക്കാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും എൻ്റെ കൊച്ചുമകൻ്റെ പ്രായമാണ് നോഹയ്ക്ക്. എൻ്റെ മൂത്ത കൊച്ചുമകനേക്കാൾ അല്പം കൂടി പ്രായമുണ്ട്. എങ്കിലും എൻ്റെ അവൻ വല്യപ്പനാകാനുള്ള പ്രായം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാളെങ്ങനെ ഓടി ഈ നിലയിൽ എത്തുന്നത് ഞാൻ വിചാരിക്കുന്നു ആ തലമുറയ്ക്ക് മുഴുവനും വലിയൊരു ഉന്മേഷവും ചലഞ്ചുമാണ്. അങ്ങനെ ദൈവജനത്തെ ചലഞ്ച് ചെയ്യുവാൻ ഒക്കെ സ്പോർട്സിലൂടെയും ഗെയിംസിലൂടെയും ഒക്കെ പ്രിയപ്പെട്ടവനെ ദൈവം സാധിപ്പിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോവ, ഞങ്ങൾക്ക് നിന്നോട് സ്നേഹവും ഇപ്പൊ ബഹുമാനവുമാണ്. നിങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇനി കൂടുതൽ പ്രാർത്ഥിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. അടുത്ത ഓട്ടത്തിലെ ഒളിമ്പിക്സിലെ ദൈവം നിനക്കൊരു ഗോൾഡ് മെഡല് തരാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നോവയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒളിമ്പിക്സിന്റെ മുന്നോടിയായിട്ട് എല്ലാ ഇന്ത്യൻ ഒളിമ്പിക്സിന് പങ്കെടുക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണോ എന്നറിയില്ല, നോവ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിന്റെ ഒരു ഓൺലൈൻ മീറ്റിംഗിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് സംസാരിച്ചുകൊണ്ടിരുന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. അപ്പോ നോഹ ആ സ്ക്രീൻഷോട്ട് ഞങ്ങളെ കാണിച്ചതുകൊണ്ട് നോഹ ഉദ്ദേശിച്ചത് എന്താണെങ്കിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ പങ്കെടുത്ത മീറ്റിംഗിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് സാക്ഷാൽ ഒളിമ്പ്യൻ നോഹ നിർമ്മൽ ക്രോം പങ്കെടുത്ത മീറ്റിംഗിലാണ് ഞങ്ങൾ പങ്കെടുത്തത്. ആ ഒരു അഭിമാനത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് ഞങ്ങൾ നോഹയോട് നന്ദിയും ആശംസയും അറിയിക്കുന്നു. നമ്മള് ഇപ്പോ സംസാരിച്ച പലരും പറഞ്ഞത് ദൈവത്തിന്റെ നാമം വളരെ ഉയർത്തിയ നോഹയുടെ വലിയ പ്രകടനത്തെ കുറിച്ചാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ കൂടെ പറയേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ഫോർ മൈ ഗോഡ് ആൻഡ് മൈ കൺട്രി എന്ന് പറഞ്ഞപ്പോൾ അതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് സ്വന്തം ദേശത്തെയും സ്വന്തം രാജ്യത്തെയും
അതിന്റെ പേര് പാനോളം ഉയർത്തിയ, സ്വന്തം രാജ്യത്തിന്റെ പേര് ഉയർത്തിയ, അഭിമാനപൂരിതമാക്കിയ ഒരു വ്യക്തിയാണ് നോഹ. ഏഷ്യൻ റെക്കോർഡ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നോഹ ഏത് മീറ്റിന് പങ്കെടുത്തിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതൊരു പ്രാവശ്യം ഒരു ചെറിയ പ്രോഗ്രാമില് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ നോഹയോട് ചോദിച്ചു, ഇതുപോലെ കായിക പരിപാടികൾക്ക് പോയിട്ട് ഏറ്റവും അഭിമാനം തോന്നിയ സമയം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ നോവ പറഞ്ഞു. ഏത് മീറ്റിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നോവ പിന്നീട് പറയുമായിരിക്കും. അതില് മെഡല് നേടിയതിന് ശേഷം അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ദേശീയ ഗാനം പിന്നണിയിൽ കേൾക്കുമ്പോ ശരിക്ക് കൊരിത്തെരിച്ചു പോയി, രോമം എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ നാമം ഉയർത്തിയതുപോലെ തന്നെ സ്വന്തം ദേശത്തിന്റെയും സ്വന്തം രാജ്യത്തിന്റെയും പേര് ഉയർത്തുന്ന, നമുക്ക് അഭിമാനം പകരുന്ന വ്യക്തിയാണ് നോഹ. അതിനുവേണ്ടി നോഹയോട് നന്ദിയും, ഇനിയും അതുപോലെയുള്ള ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതിനും അത് ഇതുപോലെ ഞങ്ങൾക്ക് അഭിമാനപൂരിതമാക്കാനുള്ള സാധ്യതകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് നോഹയ്ക്ക് വേണ്ടിയിട്ട് ആശംസകൾ അറിയിക്കുന്നത് ജോസം പനച്ചി സഹോദരനാണ്. ജോസും ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് ഈ മീറ്റിംഗിലും പങ്കെടുക്കുന്നത്. പ്രിയ നോഹ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുള്ള ഒരു ദൈവവൈദൽ എന്ന നിലയിൽ ഞങ്ങളോട് കൂടെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു അഭിമാനമായിട്ടാണ് നിൽക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നു. ഒളിമ്പ്യൻ നോഹ എന്ന നിലയിൽ ആ പേരിന് ഒരു അർഹനായിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവം നോഹയെ ഉയർത്തി. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. നോഹയെ ഓർത്ത് ഒരുപാട് പ്രാർത്ഥിക്കാനും നോഹയുടെ ഈ ഒളിമ്പിക്സിലുള്ളതായിരിക്കുന്ന പ്രകടനം ഏറ്റവും മനോഹരമായ നിലയിൽ തന്നെ ചെയ്യുവാനും ദൈവം നോഹയെ സഹായിച്ചു. കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇനിയും ഉള്ള ഒളിമ്പിക്സിലും അതുപോലെയുള്ള മത്സരവേദികളിലൊക്കെ ധാരാളമായിട്ട് നോഹ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ദൈവവൈദൻ എന്ന നിലയിൽ നോഹ രാജ്യത്തിൻ്റെ അഭിമാനം എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ വൈദലെന്ന നിലയിൽ ഒരു വലിയ അഭിമാനമുള്ള വ്യക്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ നാമം ഇങ്ങനെയുള്ള വേദികളിലും ഉയർത്താൻ കഴിയുന്നത് ഒരു വലിയ അഭിമാനം തന്നെയാണ്. നേരത്തെ സഹോദരന്മാര് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ നോഹയ്ക്ക് പലപ്പോഴും സാധിച്ചത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. നോഹയെ ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും വിജയങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ആത്മാർത്ഥമായി ഇനിയും തുടർന്നും നോഹയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ടോമിച്ചിനെയും കുടുംബമായിട്ട് ഓർക്കുന്നു. എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. കുടുംബമായിട്ട് നിങ്ങളെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കും. ദൈവം സഹായിക്കട്ടെ. ഞാന് നേരത്തെ പറഞ്ഞ പോലെ നോഹയുള്ള മീറ്റിംഗിൽ പങ്കെടുത്ത് എന്ന് അഭിമാനിക്കുന്ന പോലെ ഞാനിപ്പോ ഞാനിങ്ങനെ ഓർക്കായിരുന്നു. ചെറുപ്പത്തില് നോഹയുടെ കൂടെ ഓടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഓടി ജയിച്ചിട്ടൊന്നുമില്ല,
എന്നാലും ഇപ്പൊ ഒളിമ്പ്യൻ ആയിട്ടുള്ള ഒരാളുടെ ഓടിയ കൂടെയാണ് അന്ന് ഓടിയതെന്ന് അന്ന് ഞാൻ ഓർത്തില്ല. അടുത്തതായിട്ട് നോഹയ്ക്ക് ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നത് കടലിനപ്പുറത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് ബിജു ചേട്ടനാണ്, ബിജു ജോസ്. ചേട്ടാ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നോഹ ഒളിമ്പിക്സിൽ ഓടിയത് അപ്രതീക്ഷിതമല്ല. നമ്മളെല്ലാവരും കാത്തിരുന്നതും സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരുന്നതുമാണ്. എന്നാൽ പക്ഷെ ഇങ്ങനൊരു മീറ്റിങ്ങിൽ ഇങ്ങനൊരു വിളി വന്നത് വളരെ അപ്രതീക്ഷിതമായിപ്പോയി. ഞാൻ വെറുതെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കണ്ടതാണ്. അപ്പോൾ എന്തായാലും നോഹയെ, ഒളിമ്പ്യൻ നോഹയെ ഒന്നുകൂടെ കണ്ടേക്കാം. പണ്ട് ഒരു ട്രൗസർ ഇട്ട് കോഴിക്കോട്ട് അതിലെ ഓടി നടക്കുന്ന നോഹേനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒളിമ്പ്യൻ നോഹേനെ ഒന്ന് കാണാൻ കിട്ടുന്ന അവസരമല്ലേ, ഓൺലൈനിലാണേലും ഒന്ന് കാണാമല്ലോ എന്ന് കരുതി ഞാൻ ഈ മീറ്റിങ്ങിൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയതാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന വിധങ്ങളെക്കുറിച്ച് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. നോഹയെയും ദൈവം ഒരുപാട് അനുഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒളിമ്പ്യൻ നോഹയുടെ ഒരു ചേട്ടനായിട്ട്, അല്ലെങ്കിൽ ഒളിമ്പ്യൻ നോഹയുടെ കൂടെ, എനിക്ക് തോന്നുന്നു 4-5 വർഷം ഞാൻ കോഴിക്കോടുണ്ടായിരുന്ന സമയത്ത് നോഹ അവിടെ ഉണ്ട്. ആ ഒരു ചേട്ടൻ എന്ന നിലയിൽ എനിക്കും അങ്ങനെ നോഹയുടെ കൂടെ ആയിരിക്കാനായിട്ട് കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ദൈവം ഇതുവരെയും അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് വിജയങ്ങൾ ഇനിയും മുന്നോട്ടുണ്ട്. ഇത് ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്കതേക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. ഇതൊരാരംഭം മാത്രമാണ്. തൻ്റെ അധ്വാനത്തെ ദൈവം മാനിക്കട്ടെ. തൻ്റെ ആ നിശ്ചയദാർഢ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഒരുപാട് വിജയങ്ങൾ ലഭിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ധാരാളമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആരോഗ്യം, ആയുസ് ഒക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ജനങ്ങളുടെയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. അവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടുതലായിട്ട് അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുകയും അവരെ ഇനിയും തുടർന്നും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇത്ര ഒളിമ്പ്യനായിട്ട് പിന്നെയും ഈ നിക്കറിട്ട കാലത്തെ കുറിച്ചും മൂക്കൊലിപ്പിച്ച് നടന്ന കാലത്തെ കുറിച്ചൊക്കെ എന്തിനാണ് പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്? എന്തായാലും നോയ്ക്ക് ഇനിയും അനുമോദനങ്ങളും ആശംസകളും തുടരുകയാണ്. ഒരു അധ്യാപകനിൽ നിന്ന് നമുക്ക് ചില അനുമോദനങ്ങളും ആശംസകളും കേൾക്കാം. ഒരു അധ്യാപകനായിട്ടുള്ള അനിൽ കുരുവിള സാർ നമ്മോട് സംസാരിക്കും. നോവയ്ക്ക് ലഭിച്ച ഈ വിജയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോവ തൃശ്ശൂര് ഒരു ട്രീറ്റ്മെന്റിന് വന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഒരു രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അന്നോട്ടാണ് അന്നാണ് ഞാൻ നോഹയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അന്നോട്ട് നോഹയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ ജോയൽ, അനിയൻ ജോയൽ കൂടെ കൂടുതലായിട്ട് നോയുടെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ദൈവം
നോവയിൽ ഇനിയും ഉയർത്തട്ടെ, ദൈവത്തിന്റെ നാമം നോവയിലൂടെ ഇനിയും ഉയരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഇനി നമ്മളിൽ പലർക്കും നിങ്ങളിൽ പലർക്കും നോവയ്ക്ക് അനുമോദനങ്ങളും ആശംസകളും പറയാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. നോവയ്ക്ക് ചില അനുമോദനങ്ങളും ആശംസകളും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് കഴിയുമെങ്കിൽ വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് തന്നെ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കാൻ ശ്രമിക്കും. ഹലോ നോവ, നോവ ഞങ്ങളുടെ ആശംസകൾ അറിയിക്കട്ടെ. നോവ എന്നെ കണ്ടില്ലല്ലോ. നോവേ, ജോസേട്ടനാണ്. നിങ്ങളുടെ ഓട്ടോ ഒന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, അന്ന് ഞങ്ങൾക്ക് കറണ്ട് ഇല്ലായിരുന്നു, അവർ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ മൊബൈലിൽ കണ്ടു നിങ്ങളുടെ ഓട്ടോ ഒക്കെ, നല്ലൊരു ഓട്ടോ ഓടി വിജയം കൈവരുവാൻ ദൈവം സഹായിച്ചു. അതോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ലൊരു ഓട്ടം കാഴ്ചവെക്കാൻ നോവയ്ക്ക് കഴിഞ്ഞു എന്നുള്ളവർക്ക് ഞങ്ങൾ സന്തോഷിക്കുന്നു. തുടർന്നും നല്ല ഒരു ഓട്ടക്കാരനായി നല്ല വിജയം കൈവരിക്കാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ കുടുംബമായിട്ട് നോവയ്ക്ക് നേരെയാണ്. താങ്ക് യു. ഇനിയും മറ്റാർക്കെങ്കിലും ആശംസകൾ അറിയിക്കാനുണ്ടെങ്കിൽ അധികം സമയം കളയാതെ പെട്ടെന്ന് അറിയിക്കണം. നോഹ, ഞാന് സ്റ്റീഫനാണ് നെടുവങ്ങാടുന്ന്. നോഹയുടെ ഓട്ടം ലൈവായിട്ട് കണ്ടു. കണ്ട മൊമെന്റില് സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങളുടെ പക്കലില്ലല്ലോ. കണ്ട മൊമെന്റിൽ ഒരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നി, ഫൈനലിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തപ്പോഴും. പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം മനസ്സിലാക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി. ഫൈനലിൽ എത്തിയില്ലെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രമോസോരൻ പോസ്റ്റ് ചെയ്തതുപോലെ ഏഷ്യൻ ഫസ്റ്റ് ഈസ് ഒളിമ്പിക് ഫസ്റ്റ് ആസ് ഫാർ ആസ് വി ആർ കൺസേൺഡ് എന്ന് പറഞ്ഞതുപോലെ അത് ഓർത്തപ്പോൾ വളരെ സന്തോഷം തോന്നി. മാത്രമല്ല പിന്നീട് വിവരങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയപ്പോൾ നോഹയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ദൈവം നോഹയിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും ധാരാളം വിജയങ്ങൾ നോഹയ്ക്ക് നൽകുവാനുണ്ടെന്നുള്ള ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. മുൻപ് പലരും പറഞ്ഞതുപോലെ ഞങ്ങൾ നോഹയെക്കുറിച്ചുള്ള പ്രാർത്ഥന നിർത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവം ധാരാളം ഉയരങ്ങളിലേക്ക് ഇനിയും നോഹയെ എത്തിക്കട്ടെ. ആഗ്രഹിച്ച ആ ഒളിമ്പിക് മെഡൽ, അതുപോലെ തന്നെ ആ ഒളിമ്പിക് മെഡലിന് ആ വിക്ടറി സ്റ്റാൻഡ് നിൽക്കുമ്പോൾ
നമ്മുടെ ദേശീയഗാനം ആലപിക്കുന്നതും എല്ലാം കേൾക്കുന്നതിന് ദൈവം അവസരം ഒരുക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ദൈവം അതിനായിട്ട് നോഹയെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ നോവയ്ക്ക് വേണ്ടിയുള്ള അനുമോദനങ്ങളും ആശംസകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നോവ, ഈ ഒളിമ്പിക്സിന് സെലക്ഷൻ ഒക്കെ കിട്ടി പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം ഒരു ഇന്റർവ്യൂവില് നോവ ഇങ്ങനെ പറഞ്ഞു, പേരൻസിന് നോവ ഈ ഒളിമ്പിക്സിലും അതുപോലെ മറ്റ് കായിക താരങ്ങൾക്കും അത് മാത്രമല്ല ഏത് ഫീൽഡിലേക്കാണോ കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വിടുവാനുള്ള പേരൻസിന്റെ ഒരു വലിയ പ്രചോദനത്തെ കുറിച്ചും അവരുടെ വലിയ സ്വാധീനത്തെ കുറിച്ചും നോവ സംസാരിച്ചു. നോവ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നോവ പറഞ്ഞത് സാധാരണ എല്ലാ കുട്ടികളോടും പറയും അവരോട് ചെറുപ്പം മുതലേ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം എന്നൊക്കെ. അപ്പോ നോവ പറഞ്ഞത് സ്വപ്നം കാണാനൊന്നും പഠിപ്പിക്കണം എന്നല്ല, അവർക്ക് എന്താണോ പാഷൻ, അവർക്ക് എന്താണോ അറിയുന്നത്, അതിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മാക്സിമം ഉത്സാഹിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നോവ പറഞ്ഞു, എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന സ്വപ്നം ഒരു പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു, പക്ഷെ അതൊന്നും അല്ല ഞാൻ ആയിത്തീർന്നത്, പക്ഷെ ഇന്ന് ഞാൻ ആയിത്തീർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് നോവ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നോവയുടെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പൊസിഷനിൽ നോവ നിൽക്കുമ്പോൾ, നോവയുടെ പുറകിൽ നിൽക്കുന്ന നോവയുടെ ഈ ഇത്രത്തോളം ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോവയ്ക്ക് സപ്പോർട്ടായിട്ടും എല്ലാ രീതിയിലും പ്രചോദനമായിട്ടും എന്നിട്ടുള്ളത് പ്രധാനമായിട്ടും രണ്ടുപേരാണ്, നോവയുടെ പാരന്റ്സ് ആണ്. നോവയുടെ സഹോദരങ്ങള് ഞാന് ഒഴിവാക്കുന്നതല്ല, അവരിലേക്കും ഞാൻ കടന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നോവയുടെ പിതാവ് ടോംസൺ അങ്കിളും മാതാവ് ആലിസ് ആന്റിയും ആണ്. അവര് നോവയെ കുറിച്ച് ചുരുക്കം ചില വാക്കുകൾ നമ്മൾ നോവയ്ക്ക് ലഭിച്ച ഈ വിജയത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങൾ പങ്കുവയ്ക്കുന്നു, അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങളുടെ സന്തോഷം പങ്കാളികളാകുവാനായിട്ട് നിങ്ങളെല്ലാവരും വന്നുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോഹയ്ക്ക് ചെറുപ്പം മുതലേ നോഹയെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അവൻ്റെ ദൈവവനെ വിളിച്ച് കൊടുത്ത കഴിവിനനുസരിച്ച് ഞങ്ങളാൽ ആവോളം സപ്പോർട്ട് ചെയ്യുവാൻ സാധിച്ചു. ഇത്രയും നിർത്തുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ഇത് പറഞ്ഞതുപോലെ ദൈവത്താൽ സംഭവിച്ച കാര്യമാണ്. നമുക്കറിയാം ദൈവം ഒരു ഡ്യുവലിസ്റ്റ് അല്ല. ദൈവം ഭൗതിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധാലുവായ ദൈവമാണ്. മനുഷ്യന് ശരീരം സൃഷ്ടിച്ചിട്ട് ആത്മാവിനെ അവിടെ ആക്കിയവനാണ്. അപ്പം ഭൗതിക കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. മേഖലയിലെ വലിയ വിജയം നേടി, പ്രത്യേകിച്ച് ആത്മീയ വിജയങ്ങളെയൊക്കെ പൗലോസ് നേടുന്നതിനെ കുറിച്ച് ഈ ആത്മീയമായിട്ടുള്ള ഈ ഒരു അനാലജി ഉപയോഗിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിട്ടുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ഓർപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം, ഓരോന്നിന്റെയും പ്രാധാന്യം വ്യത്യസ്തമാണ്. ഒരിക്കലും ഒന്നിനെ മറ്റതിനെ കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. താൽക്കാലികം താൽക്കാലികം തന്നെയാണ്, നിത്യം നിത്യമാണ്. താൽക്കാലികങ്ങൾ നിത്യത്തെ കവറപ്പ് ചെയ്ത് അതിന്റെ പിന്നാലെ മനുഷ്യനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രചോദനം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഒന്നിലെ നോവയോ അതോ അതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബസ്ഥരായിട്ടുള്ള ഞങ്ങളും മക്കൾക്കൊന്നും അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് കുടുംബപ്രാർത്ഥനയെ പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഓരോന്നിന്റെയും പ്രാധാന്യം, കാലിക പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ബാലൻസ്ഡ് ആയിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഞങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്, നോഹയും കഴിയേണ്ടതുണ്ട്. അതോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്നും നിങ്ങളെല്ലാവരും, ഞാൻ ഓർക്കുകയാണ്, ഇത്രയും പ്രാർത്ഥനയുടെ പിൻബലത്തോടുകൂടി ടോക്കിയോയിൽ ഓടിയ ആരുമില്ല. അതെനിക്ക് വളരെ ഗൗരവമായിട്ട് എനിക്ക് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇത്രത്തോളം പ്രാർത്ഥന, ഇത്രത്തോളം ആളുകളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ ഓടിയ ഒരാളില്ല. തീർച്ചയായിട്ടും കിട്ടിയ വിജയം ദൈവം നൽകിയ വിജയമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരുമിച്ച് എനിക്ക് പ്രാർത്ഥനയും നോഹയോട് നോഹയ്ക്കുള്ള ആശംസയും. ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചോദിച്ചു ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലാതെ നമുക്ക് ഫൈനലിലേക്ക് ഒന്നും കേടാൻ പറ്റിയില്ലോന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മള് ഇത്രയും ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് നീ ഇത്രയും ഒരു പ്രശ്നമില്ലാതെ ഓടി തീർത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ
ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇത്രയും എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പെർഫോം ചെയ്യാനായിട്ട് ഇത്രയും പെർഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞു ഏഷ്യൻ റെക്കോർഡ് അത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടാണ് അന്നേരം അന്ന് എനിക്ക് എത്രയും ബോധ്യം വന്നത് അല്ലെങ്കിൽ അവർ ഫൈനലി കയറാത്തതിന് സങ്കടപ്പെട്ട് ഇരുന്നിരുന്നു കുറച്ചു നേരം അങ്ങനെ ഞാൻ ആലോചിച്ചു ഇനി എത്ര പ്രാർത്ഥിക്കുന്നതിനെയും വേദനകളിലേക്ക് എത്തുന്നതിനും പിന്നെ അത് ശരിക്കും ദൈവനാം മഹത്വപ്പെടുത്തുന്നതിനും വിശ്വാസം എത്രയും പ്രാർത്ഥന എന്നിട്ട് ഇങ്ങനെ അന്നേരം ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി നോവ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത്രയും പ്രാർത്ഥിച്ച് അവിടെ ചെന്ന ഒരാള് നോവയാണ് അപ്പൊ ഞാനിപ്പോ ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നോവയൻ ടീമും അവിടെ ഒളിമ്പിക്സ് ഇത്രയും വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് പോകുന്ന ബോധ്യം അവനും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് അതിനായിട്ട് ഇപ്പൊ പ്രത്യേകം വിശ്വാസികൾക്ക് നന്ദി പറയണം പിന്നെ ദൈവത്തിന്റെ നാമം ഇപ്പോൾ ഏറ്റവും മാത്രപ്പെട്ട എന്നും ആശിക്കുകയാണ് ദൈവനാമാവിനെ എത്രത്തോളം മാത്രപ്പെടുത്താൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തെ തന്നെ സ്തുതിക്കുന്ന ദൈവമാണല്ലോ ഇതെല്ലാം ചെയ്തത് ഇങ്ങനെ ഒരു അവസരം ആശംസകൾ അറിയിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു നോയയുടെ പ്രിപ്പറേഷനും പെർഫോമൻസിനും അതുപോലെ ഈ ഒളിമ്പിക്സിലെ ഈ ഒരു സ്ഥാനത്തിലും ഇവിടെ വരെയൊക്കെ എത്തിയതിനൊക്കെ അതിനൊക്കെയും നോയയുടെ കോച്ചുമാർക്കും ട്രെയിനേഴ്സിനൊക്കെ ഒരു വലിയ പങ്കുണ്ട് അവരെ ആരും നമ്മളിവിടെ മെൻഷൻ ചെയ്തില്ല നമ്മളോട് കൂടെ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളൂ അവർക്കും നോവയുടെ ഈ ഒരു വളർച്ചയിൽ വലിയൊരു പങ്കുണ്ട് ഇതോടൊപ്പം പറയുമ്പോൾ നോവയുടെ വളർച്ചയ്ക്ക് വളരെ പ്രചോദനവും എല്ലാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് മറ്റ് രണ്ടു മൂന്ന് ചില പേരാണ് നോഹയുടെ സഹോദരങ്ങള് ജ്യേഷ്ഠൻ ആരോൺ എറണാകുളത്ത് ജോലി ചെയ്യാണ് അവനവിടെയാണുള്ളത് മറ്റ് ഇളയ സഹോദരങ്ങള് ജോയലും എബിയും ഇവിടെ ഉണ്ട് അവരുടെ നമ്മളോട് ചില വാക്കുകൾ സംസാരിക്കും ഏറ്റവും ചെറിയ കുഞ്ഞനിയത്തി കെസിയ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ദൈവത്തിന് നാം മഹത്വപ്പെടാറാകട്ടെ ഞാന് ചേട്ടാ ഇങ്ങനെ ഈ ഒളിമ്പിക്സിൽ ഓട്ടോ ഓടി കഴിഞ്ഞപ്പോള് ഞാനിങ്ങനെ ചേട്ടയ്ക്ക് മെസ്സേജ് അയച്ചു ഇത് ഫൈനലിലേക്ക് കയറാൻ പറ്റാതിരുന്നതില് വിഷപ്പും വിഷമമായൊന്ന് അപ്പൊ ഞാനും ചെറുതായിട്ട് ഡിസപ്പോയിന്റഡ് ആയിരുന്നു കാരണം എല്ലാവരും ചേട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ചേട്ട ഒരു മെഡല് വരാനൊക്കെ ആയിട്ടാണ് ഒളിമ്പിക്സിൽ അപ്പൊ ചേട്ടായി തിരിച്ചയച്ച റിപ്ലൈ അതെനിക്ക് വളരെ എൻകറേജിങ് ആയിട്ട് തോന്നി ചേട്ട ഇങ്ങനെ പറഞ്ഞു സാധാരണ പെട്ടെന്ന് വിജയിച്ചാല് അത് കുറച്ച് കഴിയുമ്പോൾ അത് വലിയ പരാജയത്തിലേക്ക് പോകും എന്നിട്ട് ബൈബിളിലെ രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് പറഞ്ഞിരുന്നു ഷിംഷോനും സോളമനും അവര് പെട്ടെന്ന് വിജയിച്ച രണ്ടാൾക്കാരാണ് പക്ഷെ അവരുടെ പരാജയം എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും വലിയ പരാജയങ്ങളാണ് മാത്രമല്ല ചേട്ടായി മോഡലുകളായിട്ട് രണ്ടുപേർക്ക് ഉദാഹരണം എന്നോട് പറഞ്ഞു അബ്രഹാമും ദാവീദും ദൈവം വാഗ്ദത്തം ചെയ്ത വലിയ വിജയങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു എന്നാലും എത്രയോ വൈകിപ്പിച്ചിട്ടാണ് ദൈവം അവർക്കത് കൊടുത്തത് അപ്പൊ നോച്ചടൈനെ എൻകറേജ് ചെയ്യാൻ വിളിച്ചിട്ട് അവസാനം നോച്ചടൈ എന്നെ എൻകറേജ് ചെയ്തു എനിക്കത് വളരെ ആത്മീയമായിട്ട് മാത്രമല്ല ജീവിതത്തിന് വളരെ ഉത്സാഹമായിട്ട് അത് തീർന്നു കാരണം ദൈവത്തിന്റെ സമയത്ത് ഒരു വിജയം കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ വിജയമായിട്ട് തീരുന്നത് ഞങ്ങളപ്പോ ഷെയർ ചെയ്തൊരു വാക്യം യരമ്യാവ് 12:4 നീ കാലാളുകളോടുകൂടിയിട്ട് തോറ്റുപോയാല് കുതിരപ്പടയോട് നീ എങ്ങനെ ഓടുന്നു അത് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വാക്യമാണ് നോച്ചടായ ഇനിയും ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവമഹത്വത്തിന് വേണ്ടി തന്നെ നോച്ചടായ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊപ്പം ഒരുപാട് ദൈവമക്കള് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടട്ടെ ദൈവം മാത്രപ്പെടാറാകട്ടെ ഇത്ര വലിയ സന്തോഷത്തിന് കാരണമായ നോച്ചട്ടായനെ ഞാൻ അഭിനന്ദിക്കുന്നു നോച്ചട്ടായനോട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ എങ്ങനെ പ്രിപ്പറേഷൻ ഒക്കെ എന്തായെന്ന് ചോദിച്ചപ്പോൾ നോച്ചട്ട പറഞ്ഞത് പടയൊരുക്കം കഴിഞ്ഞു ഇനി പോരാട്ടമാണെന്നു അപ്പോ നല്ല പോരാട്ടം നോച്ചട്ട ചെയ്തു
അവരുടെ ഏഷ്യ ഇന്ത്യൻ റെക്കോർഡും ഏഷ്യൻ റെക്കോർഡൊക്കെ ഭേദിക്കാൻ സാധിച്ചു. അത് ഇന്ത്യ ഏഷ്യ എന്ന് വെക്കുമ്പോൾ ഞാൻ പണ്ട് പഠിച്ചത് ഞാൻ ഓർക്കുന്നു ബിഗ്ഗസ്റ്റ് കോണ്ടിനെന്റ് പോപ്പുലസ്റ്റ് കോണ്ടിനെന്റ് ആണ്. അപ്പോ 4 ബില്യൺ ആൾക്കാരിൽ ഏറ്റവും ടോപ്പായിട്ട് എത്തുവാൻ നോച്ചഡായിക്ക് സാധിച്ചു. അത് ചെറിയൊരു കാര്യമല്ല. അത് ദൈവം നൽകിയ നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോച്ചഡായിക്ക് വേണ്ടി വളരെയധികം ആയിട്ട് പ്രാർത്ഥിക്കുവാനും നോച്ചഡായിക്ക് വേണ്ടി നോച്ചഡായനെ എൻകറേജ് ചെയ്യുവാനൊക്കെ നോച്ചഡായി ഞങ്ങൾക്കെല്ലാവർക്കും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നോച്ചഡായിക്ക് ഇത്ര വലിയ വിജയം നൽകിയെന്ന ദൈവം നൽകിയെന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നോച്ചഡായിക്ക് നോച്ചഡ ആശ്രയിച്ചത് ഞങ്ങൾ സങ്കീർത്തനത്തിൽ ഞങ്ങൾ അന്ന് അതിന്റെ ആ ദിവസം ഞങ്ങൾ ഒരു സങ്കീർത്തനം വായിച്ചു. അത് വായിച്ചതുപോലെ അവരെ ആശ്രയിച്ചത് അവരുടെ രഥങ്ങളിലും കുതിരകളിലും ഒക്കെയാണ്. നോച്ചഡ ആശ്രയിച്ചത് യഹോവയിലാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ച യഹോവയിലാണ്. അത് നോച്ചഡാന് ഏറ്റവും നല്ല വിജയം നൽകി. എന്നാൽ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനി വലിയൊരു പോരാട്ടം തന്നെ നോച്ചഡായിക്കുണ്ട്. ആ പോരാട്ടത്തിൽ നോച്ചഡായനെ അദ്ദേഹം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നോവ തന്റെ അനിയന്മാരോട് പറഞ്ഞ ചില വാക്കുകൾക്ക് ചില 2 മണിക്കൂറോ 3 മണിക്കൂറോ നീണ്ട ചില സന്ദേശങ്ങളുടെ വിലയുണ്ട്, അതിന്റെ പ്രാധാന്യമുണ്ട്. നോവയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്വീകരണ പരിപാടി ഒരുക്കുന്നതിനും അതുപോലെ തന്നെ നോവയുടെ എല്ലാ ഒരുക്കങ്ങളിലും കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തി നോവയ്ക്ക് ചെറിയ ആശംസ അനുമോദനങ്ങളും കൂടെ പറയുകയാണ്. അതിനു മുൻപ് ഒരു ചെറിയ കാര്യം പറയട്ടെ, സാബുങ്ങള് മെസ്സേജ് അയച്ചതാണ്, സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ തന്നെ പറയുകയാണ്. നോവ നോവയ്ക്ക് അപ്രീഷിയേഷൻ ആയിട്ട് പറഞ്ഞതാണ്, നോവ ടോക്കിയോയിലായിരുന്ന ആഴ്ചകളില് 2 ഞായറാഴ്ചകളില് നോവ ഓൺലൈനായിട്ട് തിരുവനന്തപുരം സഭയില് അവിടെ ഓൺലൈനായിട്ട് ചർച്ച മീറ്റിംഗിൽ കൂടി ആ പ്രിപ്പറേഷന്റെയും തിരക്കിന്റെയും ടെൻഷന്റെ ഇടയിലും അതിന് നോവ പ്രാധാന്യം നൽകിയത് കൊണ്ട് അതിന് സമയം കണ്ടെത്തി. അതോർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് ഏകദേശം അവസാനമായിട്ട് പലരും കാത്തു നിൽക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതുകൊണ്ട് നമ്മൾ ഏകദേശം നമ്മൾ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബെന്നി ചേട്ടൻ ചില ആശംസകളും അനുമോദനങ്ങളും ഒരു ചെറിയ 2 വാക്കുകളും നോവയോട് സംസാരിക്കും, അതിനുശേഷം നോവ നമ്മളോട് ഒരു ചെറിയ മറുപടി പറയുന്നു. നോവയെ അനുമോദിക്കാനും ആശംസിക്കാനും ആളുകളെങ്ങനെ പുറത്ത് കാത്തു നോക്കിയാണ്, അവരെ അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് നിർത്തിയിട്ടാണ് ഞങ്ങളിപ്പോൾ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നോവയെ ഓർത്ത് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവജനത്തിന്റെ ഇടയില് ദൈവത്തിന്റെ നാമം ഉയരാൻ ലോകത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നാമം ഉയർത്താനായിട്ട് നോവയ്ക്ക് സാധിച്ചതിനെ ഓർത്ത് വളരെ സന്തോഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ആ വാർത്ത, അത് വളരെ ശ്രദ്ധേയമായിട്ടൊരു വാർത്തയാണ്. അത് എല്ലാവരും ഒന്ന് വായിക്കണം. അത് വളരെ നന്നായിട്ട് നോവയുടെ ഒരു പക്ഷെ ആരും കാണാത്ത അധികം ആരും ശ്രദ്ധിക്കാത്ത സാക്ഷ്യത്തെ കുറിച്ച്, കർത്താവിനുള്ള ആശ്രയത്തെ കുറിച്ച്, പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാ ചെറുപ്പക്കാർക്കും തീർച്ചയായിട്ടും വളരെ മാതൃകയും ആവേശവും ഉത്സാഹവുമാണ് നോവ എന്നതിൽ യാതൊരു സംശയമില്ല. നോവയ്ക്കും നോവയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. അടുത്തായിട്ട് അനുമോദനങ്ങൾക്ക് മറുപടിയായിട്ട് നോവ സംസാരിക്കുകയാണ്. അത് ചെറിയ വാക്കുകൾക്ക് വേണ്ടി നോവയ്ക്ക് വേണ്ടി കാണാം. ദൈവത്തിന്റെ അതിമനുഷ്യന മാത്തുപിടാറാട്ടെ. ഇങ്ങനൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. വളരെ ആക്ച്വലി ദൈവമക്കളുടെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്നാണ് ഇത് മീറ്റിങ്ങിലൂടെ ഒക്കെ മനസ്സിലായ കാര്യം. കാരണം ബാക്കിയുള്ളവരെ അനുമോദനങ്ങളും അതൊക്കെ വരുമ്പോഴും ദൈവമക്കളുടെ അനുമോദനങ്ങളും അവരുടെ പ്രാർത്ഥനയൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് തന്നെ പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകം ആൾക്കാരുണ്ട്. ഞാൻ ഈ സമയം കുറച്ച് പേരുടെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ നന്ദി പറയാൻ വേണ്ടി എടുക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് ഈ ഒരു അവസരത്തിന് നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഓടിക്കഴിഞ്ഞപ്പോ ഓടി ആ മൊമെന്റിൽ ഫിനിഷ് ഞങ്ങളുടെ ടീം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം
ഞങ്ങൾക്ക് ഫൈനലിൽ എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അങ്ങനെ ഹൃദയത്തിന് അരിച്ചിറങ്ങുന്ന സമയത്താണ് ഞങ്ങളുടെ റിസൾട്ട് അങ്ങനെ ആ സ്ക്രീനിൽ അങ്ങനെ തെളിഞ്ഞു വരുന്നത്. അപ്പോ അത് AR ഏരിയ റെക്കോർഡ് അല്ലെങ്കിൽ ഏഷ്യ റെക്കോർഡ് എന്ന് വന്നത് അത് ആ സമയത്ത് ഒരുപക്ഷെ അത്രയും വലിയ സങ്കടത്തിലേക്ക് പോയത് ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നു എന്ന ഒരു കാര്യം. അങ്ങനെ അത് ദൈവം ഞങ്ങളെ അങ്ങനെ സന്തോഷിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങള് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ട് ഒരുപാട് മികച്ച ടൈമിലാണ് ഞങ്ങള് ഫിനിഷ് ചെയ്തത്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ടൈം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ടൈം 3:08 ആണ്. ഞങ്ങള് അവിടെ ഓടുന്ന പ്രതീക്ഷിച്ചിരുന്നത് 3:08 ആണ്. അപ്പൊ ഞങ്ങള് ഫിനിഷ് ചെയ്തത് 3:25 ആണ്. അപ്പോ ഞങ്ങള് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോ ഒരുപക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിലൂടെ കടന്നുപോയത് ഇവിടെ പലരും പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം ഒരു ഒരു വലിയ വിജയം തരാഞ്ഞെന്ന് അപ്പൊ എന്റെ ആ നിമിഷങ്ങൾ എന്റെ മനസ്സിലൂടെ പോയി. അപ്പോ എനിക്ക് പ്രചോദനമായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് വന്നത് ഞാൻ BTS ക്ലാസ്സിൽ കേട്ട ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ ഹിതത്തിൽ ഒരിക്കലും ദൈവം മാറ്റം വരുത്തിയില്ല. ദൈവത്തിന്റെ ഹിതത്തോട് നാം യോജിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അപ്പോ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഇഷ്ടം ഇതായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ പരാജയങ്ങൾ വരുമ്പോ പലപ്പോഴും ദൈവം അങ്ങനെ പരാജയങ്ങളല്ല, ഇത് പരാജയം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ജീവിതത്തിന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാതെ സംഭവിക്കുമ്പോൾ ദൈവം അങ്ങനെ പലപ്പോഴും ബൈബിളിലെ ഇപ്പൊ ദൈവത്തിന് ഒരുപക്ഷെ നമുക്ക് ദൈവത്തിന്റെ ദൈവം മഹാനായ നമ്മളുടെ അഭവമാണ്. അപ്പൊ ദൈവത്തിന് എങ്ങനെയാണ് മനുഷ്യര് ഫോളോ ചെയ്തതെന്ന്, ദൈവത്തിന്റെ ദാസന്മാർ എങ്ങനെ ഫോളോ ചെയ്തതെന്നുള്ള ഒരു വലിയ സത്യമാണ് കാണിച്ചു തന്നത്. ഞാൻ ക്വാറന്റൈനിൽ 1.5 വർഷത്തോളം അങ്ങനെ പട്യാലയിൽ ക്വാറന്റൈനിലായിരുന്നു. ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌണിലായിരുന്നു, പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. അപ്പോ അതിനോട് അങ്ങനെയുള്ള സിറ്റുവേഷനോട് ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, അങ്ങനെ യോസഫ് ആയിരുന്നു എന്റെ ആ സമയത്ത് എന്റെ ഏറ്റവും വലിയ പ്രചോദനം. ഏകദേശം 15 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അതുമല്ല, രണ്ട് അപ്പ അങ്ങനെ വീഞ്ഞ പാനപാത്രവാഹനെയും അപ്പക്കാരനെയും അങ്ങനെ അവരെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് ഒരുപക്ഷെ ജയിലിൽ നിന്ന് മോചനമാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ഓരോ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ജോസഫിനെ ജയിൽ മോചനാക്കുന്നത്. ഏകദേശം 2 വർഷം ജോസഫ് എക്സ്പെക്ട് ചെയ്ത് കാണും ഇന്ന് എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ ടൈമിന് വേണ്ടി അങ്ങനെ ജോസഫ് വെയിറ്റ് ചെയ്യാനുണ്ടായത്. അതുപോലെ ഇവിടെ പറഞ്ഞ പോലെ അങ്ങനെ വലിയ പോരാട്ടങ്ങളിൽ അങ്ങനെ പരാജയം സംഭവിക്കുമ്പോൾ അങ്ങനെ ദാവീദിനെയും അങ്ങനെ യോശുവയുടെയും പരാജയങ്ങൾ ഞാൻ അങ്ങനെ അവരെങ്ങനെയാണ് ദൈവത്തോട് പ്രതികരിച്ചതെന്ന് ആണ് ഞാൻ എന്റെ ദൈവം പലപ്പോഴും ആ കാര്യത്തിലൂടെ അങ്ങനെ നടത്തി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ അതാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ട കാര്യം. ആ സമയത്ത് ഒരുപക്ഷെ ദൈവത്തിന്റെ ഭക്തന്മാർ റിയാക്ട് ചെയ്ത ആ ഒരു കാര്യം അത് വളരെ ഉപകാരമായിരുന്നു. ആ ദൈവത്തോട് ഞാൻ വളരെ നന്ദി പറയുകയാണ്, കാരണം ഇങ്ങനെ ഒരു വലിയ നേട്ടം തന്നതിനും എനിക്ക് എന്നെ അങ്ങനെ മാനസികമായിട്ടും അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതിനും ദൈവത്തിനോട് നന്ദി പറയുകയാണ്. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭയിലെ എല്ലാ ആൾക്കാരോടും ഇവിടെ പറഞ്ഞതുപോലെ ഒരിക്കലും ഇങ്ങനൊരു പ്രാർത്ഥന സപ്പോർട്ട് വേറെ ഒരു ഒളിമ്പിക്സ് കണ്ടിന്യൂനും ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് പ്രാർത്ഥന സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം ഒരുപക്ഷെ മീറ്റ് തുടങ്ങുന്നതിന്റെ തലേന്ന് വരെ എത്ര പ്രിപ്പറേഷന്റെ വളരെ ടെൻഷൻ ഉണ്ടായിരുന്ന സമയങ്ങളാണ്. കാരണം പ്രാക്ടീസിന്റെ സമയത്തും നമ്മൾ നല്ല സ്പീഡിൽ ഓടണം. അപ്പോൾ ഇഞ്ചറീന്റെ ടെൻഷൻസ് ഉണ്ട്, റിലേന്റെ റിലേന്റെ പരിശീലനത്തിന്റെ ടെൻഷൻസ് ഉണ്ട്, അങ്ങനെ ഇഞ്ചറി വരുമ്പോൾ ടെൻഷൻ ഉണ്ട്. അങ്ങനെ ആ സമയത്തൊക്കെയും ദൈവത്തിന്റെ വലിയ കൃപയും പ്രാർത്ഥനയും ശക്തിയും എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ മീറ്റ് തുടങ്ങുന്ന ആ ദിവസം ഒരു ചിന്താകുലവും എൻ്റെ മീൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു ചിന്തയുടെ ആ ഒരു മേഖല ദൈവം മറച്ചു കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല, പോവാ അവിടെ ഇറങ്ങുക ഓടുക. ഓടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അത് പ്രിപ്പറേഷൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ബാക്കിയുള്ള ടെൻഷൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥന വലിയ ശക്തിയാണ്. പിന്നെ കുറച്ച് ആൾക്കാരുടെ പേര് ഇവിടെ എടുത്തു പറയണം. പ്രത്യേകിച്ച് എന്റെ പാരന്റ്സിന്റെ എന്റെ ഡാഡി, എന്റെ അമ്മ, എന്റെ സഹോദരങ്ങൾ, അവരൊക്കെ വലിയ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ വലിയ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അവരുടെ ഒരുപക്ഷെ വിജയിച്ച നോവയെ അറിയുള്ളൂ, പരാജയപ്പെട്ട നോവയെ പലർക്കും അറിയില്ല. അപ്പൊ ആ പരാജയപ്പെട്ട നോവയെ ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്റെ മാതാപിതാക്കളാണ്. അപ്പൊ ആ സമയത്ത് അവരിരുന്ന വാക്യങ്ങളും അവരിരുന്ന പ്രയോജനമാണ് വളരെ ഉള്ളത്. ഡാഡി തന്ന വാക്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്.
വിശ്വസിച്ചാണ് ഈ ദൈവം ദൈവം അത്ഭുതങ്ങളെ കാണുമെന്നുള്ള ആ വാക്യങ്ങളൊക്കെ എനിക്ക് വളരെ പ്രയോജനമായതാണ്. എൻ്റെ അമ്മയുടെ പ്രബോധനമൊക്കെ വളരെ ഉപദേശമൊക്കെ വളരെ വളരെ പ്രയോജനമായതാണ്. പിന്നെ എൻ്റെ അനിയന്മാരും ചേട്ടനും അനിയത്തിയിലൊക്കെയും വളരെ സപ്പോർട്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഹഡ്സൺ, പിന്നെ വിദ്യ, ശങ്കർ, രാജേഷ്, അവര് ഒരുപക്ഷെ എന്നെക്കാട്ടും കൂടുതൽ എന്നെ സഭയിൽ അറിയിച്ചത് ഇവരാണ്. പ്രാർത്ഥനയുടെ വലിയൊരു പ്രാർത്ഥനയുടെ സപ്പോർട്ട് അവരിലൂടെയാണ്. ഒരുപക്ഷെ അവരാണ് അവരാണ് ഒരുപാട് ഒരുപാട് പബ്ലിസിറ്റി കൊടുത്തതും. അങ്ങനെ അവരോട് പ്രത്യേകമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കാണ്, ഹർഷനോട് ശങ്കറിനോടുള്ള. പിന്നെ കോഴിക്കോട് സഭയിലെ, പൂത്തോട് സഭയിലെ എല്ലാ സഭാംഗങ്ങളോടും ഉള്ള നന്ദി അറിയിക്കണം. പ്രത്യേകിച്ച് വിനയങ്ങൾ, സംഘർഷങ്ങൾ ഇവിടെ വന്നിട്ടുള്ള കുറെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. ഇവരൊക്കെയും പ്രാർത്ഥിച്ചു, അങ്ങനെ എല്ലാരും പ്രാർത്ഥിച്ചു എന്നുള്ള വലിയൊരു കാര്യം ഉണ്ട്. ആ പ്രാർത്ഥനയാണ് ഒരുപക്ഷെ ഒരു മിസ്റ്റേക്സും കൂടാതെ. ഒരുപക്ഷെ ഇന്ത്യ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഫൗള്, ഇന്ത്യക്ക് ഒന്തി ഓടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഫൗളാണ്. ഇന്ത്യ ഡിസ്ക്വാളിഫൈ ആയ വർഷമാണ് കഴിഞ്ഞ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഈ വർഷം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായില്ല, ബാറ്റിംഗ് പോയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ ഹൃദയം അവിടെ പൂർത്തിയാക്കി. ദൈവത്തിന്റെ നാമം ഏറ്റവും മഹത്വപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ദൈവത്തിന്റെ ഹൃദയം നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ നാമം ഏറ്റവും ഉയരുക. പ്രാർത്ഥിച്ച എല്ലാവർക്കും കൂടെ നന്ദി അറിയിക്കുന്നു, ദൈവത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിന് പ്രത്യേകിച്ച് നടത്തിയ കൂട്ടത്തോട് സഭയ്ക്കും നടത്തിയ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ത്രിവാൻഡ്രം ചർച്ചിലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ത്രിവാൻഡ്രം ചർച്ചില് ഉള്ള സമയങ്ങളാണ് ഞാൻ ഒരുപക്ഷെ നാഷണൽ മെഡലുകളൊക്കെ എടുത്താൽ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അവർക്ക് അവരെനിക്ക് നല്ല സ്വീകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെനിക്ക് വേണ്ടി എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാലത്തും. അവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം നടത്തിയുള്ള എല്ലാവർക്കും ഒരിക്കലും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനമായിട്ട് രണ്ടു വാക്കും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് തങ്കച്ചനങ്ങളെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ രണ്ടു വാക്ക് ജസ്റ്റ് പറയുകയാണ്, നോവ പറഞ്ഞതിന്റെ കൂട്ടിച്ചേർക്കുകയാണ്. നോവ പറഞ്ഞു ഫൗളൊന്നും ഇല്ലാതെ ഓടി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞു. സ്പോർട്സിനെ വളരെയധികം നെഞ്ചിലേറ്റുന്ന ഒരു ജനതയാണ് ഇന്ത്യൻ ജനത, പ്രത്യേകിച്ച് മലയാളികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഉയരത്തിലേക്ക് എത്തിക്കുന്ന ടീം അംഗങ്ങളെയും ടീമിനെയും അവർ വാനോളം ഉയർത്തും. അവിടെ എന്തെങ്കിലും പിഴവുകൾ വരുത്തുന്നവരെ മാക്സിമം ക്രൂശിക്കുകയും ചെയ്യും. ഇന്ത്യൻ ടീമിലെ, ക്രിക്കറ്റ് ടീമിലെയൊക്കെ ആരെങ്കിലും കളിക്കാരെയൊക്കെ എന്തെങ്കിലും പിഴവുകൾ വരുത്തി കഴിഞ്ഞാൽ ആളുകൾ അവരെ മാക്സിമം ക്രൂശിച്ച് ട്രോളി കൊല്ലുന്ന അവസ്ഥ, ആ ഒരു സാഹചര്യം നിങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ നോവ പറഞ്ഞ അവരുടെ ഓട്ടത്തില് ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ബാറ്റൺ കൈമാറുന്നതിനോ അല്ലെങ്കിൽ ഇടിച്ചു വീഴുന്നതിനോ അങ്ങനെ ഒന്നും വീഴ്ചകളൊന്നും പറ്റിയില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാളികൾ പറയുമായിരുന്നു, അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ല, അവർ ഓടിയിട്ട് അവര് ബാറ്റൺ കൈമാറുന്നത് പോലും പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ അവരുടെ ആ ടെൻഷൻ സിറ്റുവേഷനിൽ ഏറ്റവും മനസാന്നിധ്യം കൈവിടാതെ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ഓടി പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചു. അതിനുവേണ്ടി അതിനുവേണ്ട ശക്തിയും കൃപയും ദൈവം നൽകി സഹായിച്ചു. നമുക്ക് അവസാന ചില വാക്കുകൾ കേട്ട് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് തങ്കച്ചനങ്ങളെ ക്ഷണിക്കുന്നു. നോവേ, നമുക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രബലരായിരിക്കുന്ന രാജ്യങ്ങളുടെ അതിശക്തരായിരിക്കുന്ന മത്സരാർത്ഥികളോട് ചേർന്ന് മത്സരിച്ച് ഏഷ്യൻ റെക്കോർഡ് നേടുവാനായിട്ട് നോവയ്ക്കും ഭൂമിനും കഴിഞ്ഞു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ ശ്രമിക്കുന്നു. നോവയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ രാജ്യത്തിന് നാം കിട്ടതുപോലെ നോവയുടെ അഭിമാനമായിട്ടിരിക്കുന്നു, ദേശത്തിന് അഭിമാനമായിട്ടിരിക്കുന്നു. ഉപരി നമ്മുടെ വിശ്വാസ കുടുംബത്തിന് നോവ ഒരു അഭിമാനവും ആവേശവുമായിട്ടിരിക്കുന്നു. പെരുന്നാളുകളില് നോവയ്ക്ക് വലിയ വിജയം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നോവയുടെ വീട്ടില് നോവയുടെ വീടിന്റെ നോവയെ കണ്ട് അഭിനന്ദിക്കുവാനും ആശംസകൾ അറിയിക്കുവാനുമായിട്ട് മേഖലവും മുന്നോട്ട് നമ്മുടെ മീറ്റിംഗ് നമുക്ക് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സമയമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് കൂടെ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, ഞങ്ങളവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്.
ഞങ്ങൾക്ക് ഇത്ര വലിയ അഭിമാനത്തിന്റെയും ആവേശത്തിന്റെയും സന്തോഷത്തിന്റെയും സമയം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപയായി അനുവദിച്ചു നൽകി നമ്മുടെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കട്ടെ. ഞങ്ങളുടെ നോവയെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുന്നു. നോവയുടെ ജീവിതത്തിലുടനീളം സ്വർഗത്തിലെ ദൈവം വലിയ കൃപ നൽകി എന്നതോർക്കെയാണ് അവന് കർത്താവെ ഈ വിജയമല്ല അവന്റെ ജീവിതത്തില് ഒരു വിശ്വാസ കുടുംബത്തിൽ കർത്താവെ ജനിക്കുവാനും വിശ്വാസത്തിന്റെ നല്ല ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങി വളരുവാനും ദൈവത്തിന് പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനും ആശ്രയിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ ജീവിതത്തില് ദൈവം നൽകിയ കഴിവുകളെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുവാനും സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ നാളുകളിലും സമയം വരെയും അനുഗ്രഹിച്ച അവിടുത്തെ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. തുടർന്നും ദൈവം നോവയെ അനുഗ്രഹിക്കും എന്നുള്ളവർക്ക് നന്ദിയോടെ സ്തുതിക്കട്ടെ. അവന്റെ ജീവിതത്തിലുടനീളം ദൈവം അവനോട് കൃപ നൽകണം, അവനെ സഹായിക്കണം, ശക്തിപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ മീറ്റിംഗ് അവിടുന്ന് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. സന്തോഷത്തിന്റെ ഈ വലിയ കൂട്ടായ്മ കർത്താവെ അവിടുന്ന് അവിടുന്ന് ഞങ്ങളുടെ മധ്യേ ഉണ്ടായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞാൻ കർത്താവ് മഹത്വമെടുക്കുകയും ചെയ്തവർക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മഹത്വവും ദൈവസന്നിധിയിൽ ഞങ്ങൾ കരയറ്റുകയാണ്. ഈ പ്രാർത്ഥനയും യേശുക്രിസ്തു മാത്രം ഞങ്ങൾ സമർപ്പിക്കട്ടെ. കൃപയോടെ സ്വീകരിക്കണം. നോവയെ കാത്ത് അനുമോദനങ്ങൾ അറിയിക്കുന്നതിനും ആശംസകൾ അറിയിക്കുന്നതിനൊക്കെ പലരും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.